വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമൊരുക്കി കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ദേവിക സാന്ത്വനം ഡിജിറ്റൽ പദ്ധതി പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികൾക്കും സ്വന്തമായി ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തി ഓൺലൈൻ പഠന സൗകര്യമില്ലാതെ ജീവനൊടുക്കിയ പാലക്കാട് സ്വദേശിനി ദേവിക എന്ന 9ാം ക്ലാസ്സുകാരിയുടെ സ്മരണാർത്ഥമാണ് ദേവിക സാന്ത്വനം ഡിജിറ്റൽ പദ്ധതി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് അനുബന്ധ സൗകര്യമില്ലാതെ ജില്ലയിലെ 3000ത്തോളം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ടിവി ലാപ്ടോപ്പ് സ്മാർട്ട് ഫോൺ എന്നിവ വാങ്ങി നൽകുന്നതാണ് പദ്ധതി. ജില്ലാ പഞ്ചായത്തിനൊപ്പം KSFE ആവിഷ്കരിച്ച പദ്ധതിയിൽ വിവിധ സഹകരണ ബാങ്കുകൾ, സർക്കാർ വകുപ്പുകൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ എന്നിവയും ചേർന്ന് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികൾക്കും സ്വന്തമായി ഡിജിറ്റൽ പഠനോപാധികൾ ലഭ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ പറഞ്ഞു. അപ്പോൾ ആ ദേവിക സ്വാന്ത്വനം പദ്ധതി ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. അംഗീകാരം ഇന്ന് ലഭിക്കും. ഇന്നാണ് ജില്ലാസൂത്രണ സമിതി യോഗം. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വിധേയമായി മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ. ഗവൺമെൻറ് അനുമതി തീർച്ചയായും ലഭിക്കുമെന്നാണ് പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ടെൻഡർ നടപടികളടക്കം ഉപാധികൾ കളക്ട് ചെയ്ത് നൽകുന്നതായിരിക്കും, ശേഖരിച്ച് നൽകുന്നതായിരിക്കും. പൂർണ്ണമായും വിദ്യാഭ്യാസ വകുപ്പിനാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. DDO ാണ് അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഈ പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഉപാധികളില്ലാത്ത, ഓൺലൈൻ മാധ്യമങ്ങളില്ലാത്ത കുട്ടികളുടെ കണക്കെടുത്തിട്ടുണ്ട്. ആ കണക്കിൽ അർഹരായവർക്ക് ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകുന്ന ഉപാധികൾ വിദ്യാഭ്യാസ വകുപ്പിലൂടെ ഓരോ സ്കൂളിലെയും പ്രഥമാധ്യാപകരിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 1 കോടി രൂപയാണ് പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശോഭ സലിമോൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സക്കറിയാസ് കുതിരവേലി, ലിസമ്മ ബേബി, മാഗി ജോസഫ്, വിവിധ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പിനാണ് പദ്ധതി ചുമതല. ക്യാബിനറ്റ് ന്യൂസ്, കോട്ടയം.